ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെയിൻറ്റ് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പെയിൻറ്റ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ചാക്ക് നൂല് കെട്ടിക്കൊടുക്കുക ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക പശി ഒട്ടിച്ചതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒരു ടിഷ്യൂ പേപ്പറും ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ അത് അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ടിഷ്യൂ പേപ്പർ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ കമ്പിയിൽ നിന്ന് ഒരു കമ്പി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് എന്നിട്ട് അതിന് ചുറ്റും നമ്മളൊരു മഞ്ഞ പേപ്പർ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ടത് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക അതിൻ്റെ ആ കട്ടിങ് പോർഷൻ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക അതിൻ്റെ എൻഡ് പോർഷൻ നെക്സ്റ്റ് നമ്മൾ ഞാൻ ഗ്രീൻ ടാപ്പാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടാപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ വരുന്ന പേപ്പർ യൂസ് ചെയ്താലും മതി ഞാൻ പണ്ടൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് അന്നേരം ഗ്രീൻ ടാപ്പ് എന്താണ് പോലും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഗ്രീൻ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന കട്ടിങ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആ പൂക്കൊട്ട പോലെയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു പിടി പോലെ നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ആ കമ്പി തന്നെ യൂസ് ചെയ്യുന്നു ഫ്ലവർ ഉണ്ടാക്കുന്നത് അതിനുശേഷം അതിന് കുറച്ച് പശയാക്കിയതിന് ശേഷം നമുക്ക് ആ ചാക്ക് നൂല് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആക്കി ചുറ്റിയതിന് ശേഷം എൻഡിങ് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒട്ടിച്ച് വെക്കുക നമ്മൾ ഇതേപോലെ ആ നമ്മൾ പെയിൻറ് ബോട്ടിലിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക ഇതേപോലെ ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്പോഞ്ച് എടുക്കാം സ്പോഞ്ച് നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ആ ഫ്ലവേഴ്സ് കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്കണം നിർബന്ധമൊന്നുമില്ല അത് വെക്കണം ഇപ്പോൾ സ്പോഞ്ചിങ്ങൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം തെർമക്കോൾ യൂസ് ചെയ്താലും മതി എന്നിട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് നമുക്ക് ഇതിലേക്കൊന്ന് കുത്തിക്കൊടുക്കുക എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ കുത്തിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബാസ്ക്കറ്റാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പെയിൻറ്റ് ബോട്ടിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു